ഇന്ന് നല്ലൊരു കിഡിലും ഡിസേർട്ട് ഐറ്റവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഐസ്ക്രീമിനെക്കാട്ടിലും ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ ഒരു ഡിസേർട്ടാണ്. വലിയ ചിലവുകളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിസേർട്ടാണ് ഇട്ടത്. ഈ ഡിസേർട്ട് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അതിലേക്ക് 1 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ച് ബദാം മിക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4-5 തുള്ളി ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കായി പൊടിച്ച് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റൗ കത്തിച്ച് അടുപ്പിൽ വെച്ച് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നല്ലപോലെ തിക്കായി പോവരുത്. ചെറിയ തോതിലൊന്ന് കുറുകി വരുമ്പോൾ അത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ ചോക്ലേറ്റിലേക്ക് 2-3 ടീസ്പൂൺ പാലും കൂടി ചേർത്ത് ചൂടുള്ള വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് നല്ലപോലെ ഒന്ന് മെൽറ്റാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ഒന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്കായിട്ട് കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കണം. ഞാനിവിടെ മാരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ബിസ്ക്കറ്റ് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ബിസ്ക്കറ്റ് നല്ലപോലെ നൈസായിട്ട് പൊടിച്ചെടുക്കുകയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 1 പഴവും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും 4-5 ഈത്തപ്പഴവും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ചേർക്കാം, അതേപോലെ നട്ട്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി കോൺഫ്ലവർ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഗ്ലാസ്സുകളിലാണിത് സെറ്റ് ചെയ്യുന്നത്. ചെറിയ ബൗളിലും സെറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെൻ്റെ കയ്യിൽ ബാലൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണ്. ഇത് ചേർക്കാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നട്ട്സ് ചേർത്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിടക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്.